ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സിംഗിൾ ഫേസ് ഫുൾ ബ്രിഡ്ജ് കൺവെർട്ടർ വിത്ത് റെസിസ്റ്റീവ് ലോഡാണ്. അപ്പോൾ ആദ്യമായി നമുക്ക് ഈ കൺവെർട്ടറിൻ്റെ സർക്യൂട്ടിൽ എന്തെല്ലാം ഡിവൈസുകൾ ഉണ്ടെന്ന് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ ഈ കൺവെർട്ടറിൻ്റെ സർക്യൂട്ട് ഡയഗ്രം കാണാം. ഈ സർക്യൂട്ട് ഡയഗ്രത്തിൽ നാല് തൈറിസ്റ്റർ അല്ലെങ്കിൽ SCR കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ നാല് തൈറിസ്റ്ററിനെ രണ്ട് പെയറുകളായിട്ടാണ് ഇത് വർക്ക് ചെയ്യുക. അതായത് പോസിറ്റീവ് ഹാഫ് സൈക്കിളിലും നെഗറ്റീവ് ഹാഫ് സൈക്കിളിലും രണ്ട് പെയറുകളായിട്ടാണ് ഇവിടെ SCR വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ പെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഓണാവുന്ന പെയറുകളാണ് T1 ഉം T2. അതുപോലെ നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ ഓണാവുന്ന പെയറുകളാണ് T3 ഉം T4 ഉം. അതുപോലെ ഇവിടെ ലോഡ് സൈഡിൽ കണക്റ്റ് ചെയ്തിരിക്കുന്നത് ഒരു റെസിസ്റ്റർ മാത്രമാണ്. അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ സർക്യൂട്ട് കൺസ്ട്രക്ഷൻ ഉള്ളത്. അതുപോലെ നമ്മൾ ഈ സർക്യൂട്ടിന് സപ്ലൈ ആയിട്ട് കൊടുക്കുന്നത് സിംഗിൾ ഫേസ് ആണ്. അപ്പോൾ സിംഗിൾ ഫേസ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ഫേസും അതുപോലെ ഒരു ന്യൂട്രും കാണപ്പെടുന്നുണ്ട്. ഇനി അടുത്തതായി നമുക്ക് ഈ കൺവെർട്ടറിൻ്റെ സർക്യൂട്ട് ഓപ്പറേഷൻ നോക്കാം. അപ്പോൾ സാധാരണ നമ്മുടെ കൺവെർട്ടറുകളുടെ ഓപ്പറേഷൻ പോലെ തന്നെയാണ്. അതായത് പോസിറ്റീവ് ഹാഫ് സൈക്കിളും നെഗറ്റീവ് ഹാഫ് സൈക്കിളുമാണ് ഈ കൺവെർട്ടറിനും സർക്യൂട്ട് ഓപ്പറേഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവുക. അപ്പോൾ ആദ്യമായി നമുക്ക് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ നോക്കാം. ഈ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പെയറായ T1 ഉം T2 ഉം നമ്മൾ എന്ത് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രിഗർ ചെയ്യുക. ഫയറിംഗ് ആംഗിൾ ആൽഫയിൽ T1 ഉം T2 ഉം നമ്മൾ ട്രിഗർ ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ T1 ഉം T2 ഉം ഫോർവേഡ് ബ്ലോക്കിംഗ് മോഡിലെത്തും. അതുപോലെ T3 ഉം T4 ഉം റിവേഴ്സ് ബ്ലോക്കിംഗ് മോഡിലെത്തും. അപ്പോൾ ഇവിടെ ഒരു ലോഡ് കറൻറ്റിൻ്റെ ഫ്ലോ ഉണ്ടാവും. ഈ ലോഡ് കറൻറ്റിൻ്റെ ഫ്ലോയുടെ ഡയറക്ഷന് ഇപ്രകാരമാണ്. അതായത് ഫേസ് പിയിൽ നിന്ന് തുടങ്ങി തൈറിസ്റ്റർ അല്ലെങ്കിൽ SCR T1 ലൂടെ കടന്നുപോയി ലോഡായ റെസിസ്റ്ററിലൂടെ കടന്ന് SCR T2 ലൂടെ കടന്ന് അങ്ങനെ ന്യൂട്രൽ പോയിൻ്റായ N ലെത്തുന്നു. അപ്പോൾ ഇപ്രകാരമാണ് കറൻറ്റായ ലോഡ് കറൻറ്റിൻ്റെ ഫ്ലോ. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് വോൾട്ടേജ് ഈ ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് V0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്ലൈ വോൾട്ടേജിന് തുല്യമായിരിക്കും. അതായത് ωt അഥവാ ടൈം പീരീഡ് ആൽഫ മുതൽ പൈ വരെ എന്നുള്ള ടൈം പീരീഡിലാണ് ഔട്ട്പുട്ട് വോൾട്ടേജ് സപ്ലൈ വോൾട്ടേജിന് തുല്യമായിരിക്കുക. ഇനി അടുത്ത് നമുക്ക് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ എന്താണ് നോക്കാം. നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ തൈറിസ്റ്റർ T3 ഉം T4 ഉം നമ്മൾ ഫയറിംഗ് ആംഗിൾ π+α ഫയറിംഗ് ചെയ്യാം. അപ്പോൾ T3 ഉം T4 ഉം തൈറിസ്റ്ററായ T3 ഉം T4 ഉം ഫോർവേഡ് ബ്ലോക്കിംഗ് മോഡിലെത്തും. അതുപോലെ തൈറിസ്റ്ററായ T1 ഉം T2 ഉം റിവേഴ്സ് ബ്ലോക്കിംഗ് മോഡിലായിരിക്കും. അപ്പോൾ ഇവിടെ ഒരു ലോഡ് കറൻറ്റിൻ്റെ ഫ്ലോ ഉണ്ടാവും. ഈ ലോഡ് കറൻറ്റിൻ്റെ ഫ്ലോ ഇവിടെ N ൽ നിന്ന് തുടങ്ങി, അതായത് ന്യൂട്രലായ N ൽ നിന്ന് തുടങ്ങും. അതായത് ഇവിടെ പൊളാരിറ്റി ചേഞ്ച് ഇവിടെ വരുന്നുണ്ട്. അതായത് നെഗറ്റീവ് ഹാഫ് സൈക്കിളാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഈ പോയിൻറ്റിനെ N എന്ന് കൺസിഡർ ചെയ്യാം. അപ്പോൾ N ൽ നിന്ന് തുടങ്ങി തൈറിസ്റ്റർ T3 ലൂടെ കടന്ന് ലോഡ് റെസിസ്റ്ററായ R ലൂടെ കടന്ന് തൈറിസ്റ്റർ T4 ലൂടെ കടന്ന് അവസാനം P യിൽ അവസാനിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ, അതായത് നമ്മുടെ ടൈം പീരീഡ് π+α മുതൽ 2π എന്നുള്ള ωt=π+α മുതൽ 2π എന്നുള്ള ഈ ടൈം പീരീഡിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് സപ്ലൈ വോൾട്ടേജിന് തുല്യമായിരിക്കും. അപ്പോൾ നമ്മൾ ഇതാണ് ഈ ഒരു കൺവെർട്ടറിൻ്റെ പോസിറ്റീവ് ഹാഫ് സൈക്കിളും അതുപോലെ നെഗറ്റീവ് ഹാഫ് സൈക്കിളിലും കൺവെർട്ടർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വീണ്ടും നമ്മൾ ഇനി പൾസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ അടുത്തത് നമ്മൾ T1 ഉം T2 ഉം അടുത്ത് നമ്മൾ ഫയറിംഗ് പൾസ് കൊടുക്കുക. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ റിപ്പീറ്റ് ചെയ്യും. വീണ്ടും നമ്മൾ എന്ത് ചെയ്യാം, T3 ഉം T4 ഉം നമ്മൾ ഫയറിംഗ് പൾസ് കൊടുക്കുക. അപ്പോൾ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യും. അങ്ങനെ ഇത് റിപ്പീറ്റ് ഈ സൈക്കിൾ റിപ്പീറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രത്യേകത, ഈ ഒരു കൺവെർട്ടറിൽ റെസിസ്റ്ററാണ് ലോഡായിട്ട് കൺസിഡർ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇവിടെ ഉണ്ടാകുന്ന വേവ് ഫോമിൽ കറൻറ്റും വോൾട്ടേജും സെയിം ആയിരിക്കും. അതാണ് ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത. ഇവിടെ ഉണ്ടാകുന്ന കറൻറ്റും വോൾട്ടേജിൻ്റെ വേവ് ഫോം എന്താണ്, സെയിം ആയിരിക്കും.